എനിക്ക് ആഴിമലയുടെ അടുത്തുള്ള ബീച്ച് കണ്ടപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബീച്ച് അടങ്ങി തോന്നിയിട്ട്. കാരണം നമ്മുടെ നാട്ടിൽ ബീച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഫുൾ കറുത്ത് ചെളിവെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ആണെങ്കിൽ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ. അവിടെ എന്തോ ഒരു ബിൽഡിംഗ് പോലെ കാണാണ്ട് അപ്പൊ അത്യാവശ്യം പോയി നോക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ എന്തോ റിസോർട്ടും അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ആണെന്ന് തോന്നുന്നു. പൊളി പൊളി സൂപ്പർ. അവിടെ മീൻ പിടുത്തത്തിന്റെ സ്ഥലം കൊണ്ടിട്ടോ ആ അറ്റത്ത് കൊറേ ബോട്ടുണ്ട്. എനിക്ക് നമ്മൾ കൂടുതൽ ഒരു അർജൻസി കാരണം വളരെ ലിമിറ്റഡ് ടൈമേ കിട്ടിയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ല വ്യൂസാണ്, നല്ല ഈ നമുക്ക് ക്യാമറയിലൊക്കെ പകർത്താൻ പറ്റുന്ന അടിപൊളി നല്ല കണ്ണിന് കുളിർമയേകുന്ന നല്ല വ്യൂസൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. പക്ഷേ ലിമിറ്റഡ് സമയം കിട്ടിയുള്ളൂ, അപ്പോൾ കുറച്ച് വ്യൂസേ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയുള്ളൂ കേട്ടോ. ഇവിടുത്തെ നാട്ടുകാരനാണ് കേട്ടോ, അവർ നല്ലൊരു മീനെ കിട്ടി, നല്ല ഹാപ്പിയാണ്. അവൻ പൊളി സ്ഥലം കേട്ടോ എന്തൊക്കെയായാലും. ആ ഇതൊരു പള്ളിയാണ് കേട്ടോ, ഇത് പള്ളിയാണ്. പള്ളി ബേസിലായിട്ടുള്ള ബേസായിട്ടുള്ള എന്തോ ഒരു കൺസ്ട്രക്ഷൻ വർക്കാണ് കേട്ടോ. ആ അറ്റത്ത് കാണുന്നത് ശിവൻ്റെ ആ ശൂലാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നടന്ന് നടന്നിവിടെ എത്തി. ഇവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇവിടെ ഇവിടെ അടിപൊളി സീനാട്ടോ, പിള്ളേരൊക്കെ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്. അടിപൊളി ആ പച്ചപ്പിലൊക്കെ ഫുട്ബോൾ കളിക്കുന്ന അടിപൊളി അല്ലേ. പിന്നെ ഇവിടെ എന്താ ഇത് റിസോർട്ടായിരിക്കും അത്, ക്ലോക്ക് ഹൗസും കാര്യങ്ങളൊക്കെ അടിപൊളി. ഓ ഓ ഓ മൊത്തം ഒരു സായിപ്പുമാരൊക്കെ സ്ഥലമായിരിക്കും, ഒഴിച്ചിലും പിഴിച്ചിലും കാശ് വാരുന്ന സ്ഥലമായിരിക്കും. തുറമുഖമാണല്ലോ, ഇവിടെ യേശു പ്രാർത്ഥിക്കുന്ന രൂപവും കാര്യങ്ങൾ. പിന്നെ അവിടെ മാലാഖി മേശിൻ്റെ ഒരു രൂപമൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഇവിടെ ഒരു കപ്പേളയാണെന്ന് തോന്നുന്നു, പള്ളിയല്ല. അടിപൊളി ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മൾ കറക്റ്റ് സ്പോട്ടിൽ പോവാം, അധികം ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. അത് ഉറങ്ങുമ്പോൾ പൊക്കോളൂടാ. അങ്ങനെ ഒന്ന് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു, ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് കേട്ടോ. ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു, ഇനി നമ്മൾ നേരെ പോവുകയാണ്. ഇനി ഫുഡ് കഴിക്കാൻ ആക്ച്വലി നമ്മുടെ അഴിമലയിൽ നിന്ന് ഹോട്ടലായിരുന്നു ടാർഗറ്റ്. പക്ഷേ നമ്മുടെ ഈ അഴിമലയിൽ നിന്ന് നമ്മുടെ ശിവലിംഗത്തിൻ്റെ അവിടത്തേക്ക് ശരിക്കും പറഞ്ഞാൽ 12 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഹോട്ടൽ എത്തണേക്കാട്ടും മുമ്പ് നമുക്ക് നമ്മുടെ അടുത്ത സ്പോട്ടാണ് എത്തിയത്. അപ്പോൾ എന്തായാലും അവിടെ കയറി പിന്നെ അവിടുത്തെ വ്യൂസും കാര്യം കണ്ടു കഴിഞ്ഞ് പോണ വഴിക്ക് ഹോട്ടലിൽ കയറാമെന്ന് വിചാരിച്ചു. വിശാലമായ കാർ പാർക്കിംഗ്, സ്കൂട്ടർ, വിശാലമായ സ്ഥലത്ത് സ്കൂട്ടർ കൊണ്ടുവയ്ക്കും. അങ്ങനെ നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ ശിവരൂപമായ ആഴിമലയുടെ ശിവരൂപം കണ്ടിട്ട് നമ്മൾ ഏറ്റവും വലിയ ശിവലിംഗം കാണാൻ വന്നിട്ടാണ്. ഓക്കെ അവിടെ അപ്പോൾ ഇവിടുത്തെ കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പൊന്മുടിയൊക്കെയാണ് പ്ലാൻ. പിന്നെ വേറെ കുറേ ഡെസ്റ്റിനേഷനൊക്കെ പറഞ്ഞു, അപ്പോൾ അതൊക്കെ നമ്മൾ പോണ വഴിക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഏറ്റവും വലിയ ശിവലിംഗം ഒന്ന് കാണാം. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ആ ഭാഗത്താണ്. അപ്പോൾ അവിടെ നിന്ന് പാർക്ക് ചെയ്ത ശേഷം തന്നെ വരുന്നത് വരുമ്പോൾ കാണുന്ന കാഴ്ചയിലേക്കാണ് കേട്ടോ. അതാണ് നമ്മുടെ ശിവലിംഗം.
ജസ്റ്റ് ഒന്ന് ചുറ്റി കാണിക്കാം. ആ ശിവലിംഗത്തിൻ്റെ ഭാഗം അമ്പലത്തിൻ്റെ ഭാഗം ഫുള്ളായിട്ട് ഒന്ന് ചുറ്റി കാണിക്കാം. ഇവിടെ പോലീസിൻ്റെ ഒരു ഔട്ട് പോസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വരുന്ന വഴി എന്ന് പറയുന്നത് ഈ വഴിയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ക്ലോസ്ഡാണ്, അപ്പോൾ നമുക്ക് ഇതുകൂടെ അങ്ങോട്ട് കയറാൻ പറ്റില്ല. നമുക്ക് റിട്ടേൺ പോയിട്ട് ആ വശത്തെ കൂടെ കയറാം. നമുക്കിപ്പോൾ ഈ ശിവലിംഗത്തിൻ്റെ അകത്തോട്ട് കയറി കാണാനൊക്കെ പറ്റും. പക്ഷേ റെക്കോർഡിംഗ് ആയിട്ടുള്ള ഒരു ഡിവൈസസും, അതായത് ഈവൻ നമ്മുടെ ഒരു മൊബൈൽ ക്യാമറ ആണെങ്കിലും അത് അലൗഡ് അല്ല. കാരണം അത് വാച്ച് ചെയ്യാനായിട്ടൊരു സി സി ടി വി ഉണ്ട്, ആ സി സി ടി വി വാച്ച് ചെയ്യാനായിട്ട് ഒരു പോലീസുകാരനുണ്ട്. അപ്പോൾ റിസ്ക് എടുക്കുന്നില്ല. അപ്പോൾ ഇതിനകത്തുള്ള കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 111 അടിയാണ് ഇതിന് ഉയരം, ടോട്ടൽ ഹൈറ്റ്. അതിനകത്ത് 8 നിലകളുണ്ട്. 8 നിലകളായിട്ട് 108 ശിവലിംഗങ്ങളാണ് ഇരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള. അപ്പോൾ 8-ാമത്തെ നിലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈലാസം പോലെയൊക്കെ സെറ്റ് ചെയ്തൊക്കെയാണ്. അവിടെ മറ്റേ ശിവൻ്റെയും പറഞ്ഞൊരു രൂപം കാര്യങ്ങളൊക്കെ ഒരു ധ്യാന നിലയം പോലെ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഈ ക്ഷേത്രത്തിൽ എന്നെ ആകർഷിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ശിവലിംഗത്തിനോട് ചേർന്നിട്ടുള്ള ഒരു 5 തലയുമായി നിൽക്കുന്ന സർപ്പത്തിൻ്റെ രൂപമാണ്. അത് അതിൻ്റെ വർക്കെല്ലാം നല്ല രസമുണ്ടായിരുന്നു കാണാനായി കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ബൈ ബൈ പറയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത ഡെസ്റ്റിനേഷൻ, അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ ചിലപ്പോൾ ഒരു പക്ഷേ പൊന്മുടി ആവാം, പിന്നെ ചായ ഒക്കെ കുടിക്കാം. ഓക്കെ, എന്തായാലും ജസ്റ്റ് കണ്ടിന്യൂ ദ വീഡിയോ. നല്ല ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ പോകാം. അത് അടുത്തിട്ടൊക്കെ അല്ല സാധനത്തില്ലേ. ഓക്കെ അല്ല, ഇത് എക്സിറ്റ് ചെയ്യുന്ന വഴി തന്നെയാവും അല്ലേ. പൊന്മുടി വേണ്ടത് ആര് പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ലേ.